ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1809 മലങ്കര മെത്രാപ്പൊലീത്തായുടെ നേതൃത്വത്തിൽ ഉണ്ടായ കണ്ടനാട് പടിയോലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭയിൽ വിദ്യാഭ്യാസം വളർത്തണം വൈദികർക്കും അൽമായക്കാർക്കും. ഈ ലക്ഷ്യം പ്രാപ്തിയമാക്കുന്നതിന് വേണ്ടി 1913 മുതൽ ഈ രണ്ട് കാര്യങ്ങളിലും ലക്ഷ്യം നേടുന്നതിനായിട്ടാണ് മലങ്കര സഭ ജ്യോതിഷായിരുന്ന അപ്പുലിക്കോട്ടിൽ തിരുമേനി വൈദിക സെമിനാരി കോട്ടയത്ത് ഇവിടെ ആരംഭിച്ചതും ജനങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ആരംഭിച്ചതും. സഭയുടെ പിതാക്കന്മാർ സഭയിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും സഭയുടെ വളർച്ചയിൽ അവർക്കുള്ള നിർണായകമായ പങ്കിനെക്കുറിച്ചും ബോധ്യമായതുകൊണ്ടാണ് മലങ്കര സഭയിലെ വൈദികർക്ക് ആവശ്യമായ വേദപഠനം വേണം, അതുപോലെ തന്നെ അൽമായക്കാർക്ക് ആവശ്യമായിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവണം, ഈ രണ്ട് ലക്ഷ്യങ്ങളും പ്രാപ്തമാക്കണമെന്നുള്ളത് വലിയൊരു ദർശനമാണ്. ആ ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണ് വൈദിക സെമിനാരിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അന്ന് ആരംഭിച്ചെങ്കിൽ ഇന്ന് മലങ്കരസഭ 35 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവ്യബോധനം പദ്ധതി. പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി 1984 പ്രസിഡൻ്റായി ആരംഭിച്ച ഈ ദിവ്യബോധനം പഠന പദ്ധതിക്ക് പ്രസിഡൻ്റന്മാർ പലരും മാറി മാറി വന്നാണ് ഞാനിപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 35 വർഷമായി ഈ ദിവ്യബോധനം പഠന പദ്ധതിയുടെ ഡയറക്ടറായിട്ട് ഒരാൾ മാത്രമേ ഇന്നും ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട ജോഷു അച്ഛനാണ്. ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കുകയായിരുന്നു, എത്ര പേര് ഇതിനോടകം ഈ ബോധനത്തിൽ വന്നിട്ടുണ്ട് എന്ന്. ഏറ്റവും കുറഞ്ഞത് 35,000 പേര് എന്നാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ദിവ്യബോധനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. കാരണം ദിവ്യബോധനം പഠന പദ്ധതി തുടങ്ങിയ വർഷമാണ് ഞാനും വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ദിവ്യബോധനത്തിൻ്റെ ആയുസ്സാണ് എൻ്റെയും അധ്യാപനത്തിൻ്റെ കാലഘട്ടം. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് അനേകം സഭാവിശ്വാസികൾ ദിവ്യബോധനത്തിൽ കൂടി വളരെ ഉന്നതമായിരിക്കുന്ന അറിവ് സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സഭാവിശ്വാസത്തെക്കുറിച്ചും നേടിയെടുത്തിട്ടുണ്ട്. ഈ പഠന പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ളതായ ഉന്നത ശ്രേണികളിലേക്ക് പരിശുദ്ധ പാപാതിരുമേനി പറഞ്ഞ പോലെ പട്ടം കൊടുക്കാനൊന്നും അല്ല ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. തിരുമേനിയെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് നിങ്ങളെ. എങ്കിലും 3 ലക്ഷ്യങ്ങളുണ്ട്. 1, സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച വിശ്വാസം തന്നെയാണ് ദിവ്യബോധനത്തിലും കൂടെ പഠിക്കുന്നത്. പക്ഷേ അത് ക്രമീകൃതമായ രീതിയിൽ ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, ഇങ്ങനെ വ്യത്യസ്തമായ ദിശകളിൽ അല്ലെങ്കിൽ വിഭാഗങ്ങളിൽ വളരെ ക്രമീകൃതമായ ഒരു പഠനം, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഇതിനെക്കുറിച്ച് മാത്രമല്ല പഠനത്തിൻ്റെ ഒരു രീതി തന്നെ ഒരു പഠന ശൈലി തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിൽ ഒരു സ്കോളർലി അപ്രോച്ച് ടു ഈച്ച് ആൻഡ് എവറി ബ്രാഞ്ച് ഓഫ് സയൻസ്, ഏത് കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അവർക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകൃതമായ രീതിയിൽ ഓരോന്നിനെയും അപഗ്രഥിച്ച് പഠിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ ദിവ്യബോധനം പഠന പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത് അതിന് ഒരു ദിവ്യമായ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് പോലെ ദിവ്യമായിരിക്കുന്ന ഒരു ദർശനമുണ്ട്. സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അറിയുമ്പോഴാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും വിവിധങ്ങളായിരിക്കുന്ന പ്രവർത്തന ശൈലികളെക്കുറിച്ചുള്ള ദർശനം വളരുന്നത്. ആ വളർച്ച ഇതിൽ പഠിക്കുന്നവർക്കുണ്ടാവുക എന്നുള്ളതാണ്. ദിവ്യബോധനം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അവർ സഭയുടെ വിശ്വാസത്തെയും സഭയുടെ ചരിത്രത്തെയും സഭയുടെ ബഹുമുഖമായ പ്രവർത്തന മേഖലകളെയും കുറിച്ച് പഠിക്കുന്നതായ സമയത്ത് ഈ സഭയ്ക്ക് ഉണ്ടാവേണ്ടതായിരിക്കുന്ന ഭാവി, ഈ സഭയ്ക്ക് ഉണ്ടാവേണ്ടതായിരിക്കുന്ന പ്രവർത്തന ശൈലി, ഈ സഭയുടെ അച്ചടക്കം, ഈ സഭയിൽ എങ്ങനെയായിരിക്കണം, ഈ സഭയ്ക്ക് സമൂഹവുമായുള്ള ബന്ധം എന്തായിരിക്കണം, ആ സമൂഹത്തിനുള്ള നമ്മുടെ ഇൻവോൾവ്മെൻ്റ്, നമ്മുടെ ഉൾപ്പെടൽ എന്തുമാത്രമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള പുതിയ പുതിയ ദർശനങ്ങൾ ഈ ദിവ്യബോധനം പഠിക്കുന്ന വ്യക്തിയിൽ കൂടി സഭയിലുണ്ടാക്കുക എന്നുള്ളത് ഇവിടെ വലിയ ഒരു ദർശനമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും മലങ്കര സഭയിൽ ഇപ്പോൾ 35,000 പേരിലധികം ഇത് ഈ പഠന പദ്ധതിയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം നിശ്ചയമായിട്ടും പുതിയ ഒരു കാഴ്ചപ്പാട് സഭയെക്കുറിച്ചും ശരിയായിരിക്കുന്ന ഒരു ക്രാന്തദർശിത്വം ഈ സഭയുടെ ഭാവിയെക്കുറിച്ചും ഉണ്ടാകുവാനുള്ള വേരുകൾ പാകുക, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമിടുക എന്നുള്ളത് ദിവ്യബോധന പഠന പദ്ധതിയുടെ ലക്ഷ്യമാണ്. അത് കൈവരിക്കുവാൻ അനേകർക്കും സാധിച്ചിട്ടുണ്ടെന്നുള്ളതിന് സത്യമാണ്. മൂന്നാമതൊരു കാര്യം പ്രധാനമായുള്ളത്, ദിവ്യബോധനം പദ്ധതി ഈസ് നോട്ട് ഫോർ ഓൺലി ഇൻഫർമേഷൻ ബട്ട് ഇറ്റ് ഈസ് എയിംഡ് ഓൾസോ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ പല പാഠങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ സമ്മറികൾ എഴുതുന്നുണ്ട്, അതിൻ്റെ ചോദ്യോത്തരങ്ങൾ എഴുതുന്നുണ്ട്, അതിൻ്റെ ക്വിസ്മത്സരത്തിൽ നിങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ സഭയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്ന മനുഷ്യകുലത്തെ മുഴുവനായിട്ടുമുള്ള പുതിയ പുതിയ അറിവുകൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ബട്ട് മോർ ദാൻ ദറ്റ് ഇൻഫർമേഷൻ, വി ആർ എയിംഡ് അറ്റ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഹൂ ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് ദിവ്യബോധനം പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ളതായ പഠനത്തോടുകൂടി, അവർ ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡിയല്ല, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് അപ്പോൾ അധികമൊന്നും നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബയോളജി പഠിക്കുന്നവർക്ക് ബയോളജിയിലുള്ള പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്, അല്ലേ? ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നോ വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒക്കെ നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നില്ല. എന്നാൽ ദിവ്യബോധനം പഠന പദ്ധതിയുടെ ഉദ്ദേശ്യം പേഴ്സണൽ ട്രാൻസ്ഫർമേഷനാണ്. ഈ പഠനത്തിൽ കൂടി ആത്മീയമായിട്ട് അതുപോലെ തന്നെ സഭയുടെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്ന, സമൂഹവുമായുള്ള എൻ്റെ ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്ന, സഭയുമായുള്ള എൻ്റെ ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഓരോ പഠനത്തിലേക്കും വരുന്ന വിദ്യാർത്ഥിയുടെയും
ആത്യന്തികമായി ലക്ഷ്യമാക്കി കണ്ടുകൊണ്ടാണ് ഈ ദിവ്യബോധന പഠന പദ്ധതി പിതാക്കന്മാർ ആരംഭിച്ചത്. അത് യാഥാർത്ഥമായി തീരുന്നു എന്നുള്ളത് മലങ്കര സഭയ്ക്കെന്നും സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നമുക്ക് ഈ പഠന പദ്ധതിയെ ഏറ്റവും ഭംഗിയായും കൂടുതൽ വ്യാപിപ്പിച്ചും കൂടുതൽ ആളുകൾ ഇതിൻ്റെ മധു നുകരുന്നതിന് ഇടയാക്കുന്നതിനും നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.